നമ്മൾ ഫോട്ടോഗ്രാഫർമാരായി പോവില്ല പക്ഷേ കളിക്ക് കളിക്ക് ടീച്ചറെ കളിച്ചോ കളിച്ചോ ആ വീഡിയോ ണ്ടോ നീലയിലേക്ക് പോരുത് നീലേനെ അതേ പോണ്ടാന്ന് അങ്ങോട്ട് പോണ്ടാന്ന് അതെ ചെയ്യ നീലയിലേക്ക് പോണ്ടാന്ന് ആ നീല ഭാഗത്തേക്ക് പോണ്ടാന്ന് ആ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ഒരു തിന്നക്കര ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും ഇതുപോലെയുള്ള ടാക്സിയാണ് അവിടെ ഉള്ളത്, മാരുതി ഓംനി. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്നാല് ടാക്സികൾ അവർ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ബോട്ട് ജെട്ടിക്ക് അടുത്തെത്തി. ഇന്ന് പോകുന്നത് തിന്നക്കരയ്ക്കാണ് പോകുന്നത്. തിന്നക്കര ദ്വീപ് എന്ന് പറയുന്നത് ഒരു ജനവാസമില്ലാത്ത ഒരു മേഖലയാണ് കേട്ടോ, ഒരു ദ്വീപാണ്. ഒരു ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പിലുള്ള ഒരു ദ്വീപാണിത്. ചെറിയ ദ്വീപാണ്, അധികം വലുപ്പമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം താമസ സൗകര്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല ഭംഗിയുള്ള, വളരെ നീറ്റായിട്ടുള്ള ബീച്ച്, അതുപോലെ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം, നല്ല കാറ്റ്. എന്താ പറയുക, നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഈ ഒരു തിന്നക്കര ഐലൻഡ്. അവിടെ നമ്മൾ പോകുന്നത് സ്നോർക്കലിംഗ്, അതുപോലെ എന്താ പറയുക, കുറച്ച് വെള്ളത്തിൽ നമുക്കിങ്ങനെ കളിക്കാം, നീന്തേണ്ടവർക്ക് നീന്താം, അങ്ങനെയൊക്കെ. പിന്നെ കയാക്കിംഗ് ചെയ്യാം അവിടെ. നമ്മൾ കയാക്കിംഗ് ചെയ്തിട്ടില്ല കേട്ടോ, കയാക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കയാക്കിംഗ് നമ്മൾ ചെയ്തിട്ടില്ല, ബാക്കി സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തു കുട്ടികളൊക്കെ.
അങ്ങനെ നമ്മൾ തിന്നക്കരയ്ക്ക് പോകുന്ന വഴിക്കാണ്. ഇവിടെ ഒരു മണൽത്തിട്ടുണ്ട്, ഇതിന് പക്ഷിപ്പെട്ടി എന്നാണ് പറയുന്നത് അവർ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അവർ നങ്കൂരട്ടു, എന്നിട്ട് നമ്മൾ ഇവിടെ പക്ഷിപ്പെട്ടിയിലിറങ്ങി. ഒരുപാട് പക്ഷികൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് പക്ഷികളെ പറ്റി എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ചെല്ലുമ്പോഴേക്ക് പക്ഷികൾ അങ്ങനെ പറന്ന് പറന്ന് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഓടിക്കളിച്ചു, വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നല്ല രസമായിട്ട് കുറേ സമയം നമ്മൾ ചിലവഴിച്ചു, ഒപ്പന കളിച്ചു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ കണ്ടു നോക്കൂ. നീലയിലേക്ക് പോരുത്, ഏയ് ഏയ് നോക്ക് നോക്ക്, ആ നീലയിലേക്ക് പോരുത്, നല്ലായ ആ താഴോട്ട് പോകും.
അപ്പോൾ തിന്നക്കര എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് എന്താ പറയുക, ബോട്ട് ഷോറിലേക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് അവിടെ ബോട്ട് നങ്കൂരട്ടു. പിന്നെ വയ്യാത്ത ആൾക്കാരെയൊക്കെ ബോട്ടിലാണ് ഈ കരയിലേക്ക് കൊണ്ടുപോയത്. ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നടന്നു, അങ്ങനെയായിരുന്നു. അങ്ങനെ വെള്ളത്തിലിറങ്ങാനുള്ള പേടി അപ്പോഴാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലിറങ്ങി ഞങ്ങളവിടെ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ നടന്ന് കരയിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വയ്യാത്ത ആൾക്കാരെയൊക്കെ ബോട്ടിലേക്ക് കയറ്റുകയാണ്. കുറച്ച് പേര് വെള്ളത്തിലിറങ്ങാത്തവരും വയ്യാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. മാഷക്കൊന്നും തീരെ വയ്യ, എന്നാലും മാഷ ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. ഇത്രയും ദൂരെ യാത്രയ്ക്ക് വന്നല്ലോ. അപ്പോൾ പിന്നെന്താ പറയുക, സ്കൗട്ടിൻ്റെയൊക്കെ എന്താ പറയുക, ഡിസ്ട്രിക്റ്റ് ലെവലിലുള്ള ഒഫീഷ്യലായിരുന്നു പ്രേമമാഷ്. മാഷക്ക് സ്ട്രോക്ക് വന്നിട്ട് ഒട്ടും വയ്യ, എങ്കിലും നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് മൂപ്പർക്ക്. അങ്ങനെ അവരെയൊക്കെ ബോട്ടിൽ അക്കരയ്ക്ക് കൊണ്ടുപോവാണ്. ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി കോണിയൊക്കെ വെച്ചു. എന്നിട്ട് ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നമ്മൾ നടക്കണം, നടന്ന് അക്കര കയറണം. അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അവിടെയും നമ്മൾ വെള്ളത്തിൽ കുറേ കളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. സ്നോർക്കലിംഗ് ചെയ്തു. സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മുഖത്തൊരു മുടി പോലെ ഒരു സാധനം ഉണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ ശരിക്ക് ഇങ്ങനെ മുഖം അഴുത്തിയിട്ട് തന്നെ മത്സ്യങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതാണ് സ്നോർക്കലിംഗ്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവർ ബോട്ടിൽ അവരെ ഉന്തി കൊണ്ടുപോവുകയാണ് കേട്ടോ. അത്രയും ആഴമുള്ളൂ അവിടെ. ഒരാൾക്ക് ഒരു എന്താ പറയുക, കഷ്ടിച്ചരക്കുള്ള വെള്ളമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ബോട്ടിൽ അവരെ ഉന്തി കൊണ്ടുപോവുകയാണ്. ബാക്കി ആകാശമൊക്കെ ആദ്യമേ വെള്ളത്തിൽ ചാടി. ഞങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു വെള്ളത്തിൽ. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. ആ പേടി അന്ന് പോയി. ഇനിയിപ്പോൾ വെള്ളത്തിലിറങ്ങാൻ അത്ര പേടിയില്ല. അപ്പോൾ കണ്ടു, നല്ല രസമായിരുന്നു. എല്ലാരും വരട്ടെ. തുഴഞ്ഞു തുഴഞ്ഞു പോയിക്കോ. പോട്ടെ പോട്ടെ.
അപ്പോൾ തിന്നക്കര ബീച്ചിലെത്തിയിട്ട് അവിടെ നിന്ന് അവിടെ ഒരു കരയുണ്ട്, ആ കര ക്രോസ് ചെയ്തിട്ട് അതിനപ്പുറത്തുള്ള ലഗൂണിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. ഏതായ അപ്പുറത്തുള്ള ലഗൂണാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കുട്ടികൾ എന്താ പറയുക സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളെല്ലാവരും കരയ്ക്കടുത്ത് തന്നെ ലഗൂണിൽ ഇങ്ങനെ ഇരിക്കുക ചെയ്തിരുന്നത്. ലഗൂണിൽ കുറേ സമയം വെള്ളത്തിലിരുന്ന് കഴിച്ചു കൂട്ടി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല വെയിലിൻ്റെ ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലിരിക്കുമ്പോൾ വളരെ ആശ്വാസമായിരുന്നു. അപ്പോൾ കുട്ടികളും കുറച്ച് പേരും അങ്ങോട്ട് പോയി സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അതാ കുട്ടി കണ്ടില്ലേ ക്യാപ്പ് ഇട്ടത്, അതാണ് സ്നോർക്കലിങ്ങിൻ്റെ ക്യാപ്പ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക സ്കൂബ ഡൈവിങ്ങിൽ അവർ കാണുന്നില്ലേ അതുപോലെ നമുക്ക് അതിനകത്തോട്ട് ശ്വസിക്കുകയും ചെയ്യാം. നമുക്ക് കാണാം ശരിക്കും മത്സ്യത്തിന്. അവർ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്, അപ്പം മത്സ്യം വന്നിട്ട് കൊത്തുമല്ലോ, അപ്പം ശരിക്കും കാണാം. അപ്പം അത് ഷിപ്പിലുള്ള ആളാണ് കേട്ടോ, ബോട്ടിലുള്ള ആളാണ്, അതൊരു നേറ്റീവാണ് അവിടുത്തെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തു, മത്സ്യങ്ങളെയൊക്കെ കണ്ടു നോക്കും. പലതരത്തിലുള്ള മത്സ്യങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ കുറച്ചൊക്കെ കൊടുത്തിട്ടുള്ളൂ, എല്ലാം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ കണ്ടു നോക്കും. നല്ല നടക്കുന്ന പൂക്കളാണ് അല്ലേ. അയ്യോ അതിൻ്റെ ഉള്ള ചെരി എവിടെ കിട്ടുന്നത്? അത് ജീവനില്ലാണ്ടാണ് പറിച്ചേ. അപ്പോൾ ഇവിടുത്തെ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബോട്ടിലേക്ക് പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ തിന്നക്കര ബീച്ച്. ഇതാണ് വളരെ വൃത്തിയുള്ള ബീച്ചാണ്. ഇതൊക്കെ കല്ലുകൾ പോലെയുള്ള സാധനങ്ങളാണ് കേട്ടോ. നല്ല ക്ലീനാണ് ബീച്ചൊക്കെ ഇവിടെ. നമ്മുടെ ബീച്ചും ഇവിടുത്തെ ബീച്ചും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ബീച്ചൊക്കെ അല്ലേ. അപ്പോൾ എന്ത് ക്ലീനാണെന്നറിയോ, ഇവിടെ ഉള്ള ആൾക്കാരും അതെ, ഇവിടെ ഉള്ള ബീച്ചും എല്ലാം അതെ. അവർ ആ പ്രകൃതി ശരിക്കും നന്നായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ബോട്ടിലേക്ക് പോവാണ്. നടന്ന് നമ്മൾ വെള്ളത്തിൽ കൂടെ നടന്നിട്ടാണ് പോകുന്നത്. ആകാശം അവിടെ വെള്ളം കൊണ്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ നടന്ന് ബോട്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ബോട്ടിൽ കയറി പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ പിന്നെയും പിന്നെയും ചാടുന്നുണ്ട് ബോട്ടിൻ്റെ അടുത്തുനിന്ന്. ഒക്കെ കുറച്ച് പേരവിടെ കളിക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ കണ്ടു അത് കാണട്ടോ.
അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറി. അപ്പോൾ നമ്മൾ തിരിച്ച് യാത്ര പോവാണ്. നമ്മൾ എന്താ പറയുക, അഗത്തിയിലേക്ക് തന്നെ തിരിച്ച് പോവാണ്. അഗത്തിയിലാണല്ലോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ തിരിച്ച് വാട്ടർ സ്പോർട്സൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ തിരിച്ച് ഇന്നത്തെ ട്രിപ്പ് ഏകദേശം അവസാനിക്കാറായി. ലഞ്ചൊക്കെ നമ്മൾ ബോട്ടിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ കഴിച്ചത്. നേരത്തെ ഷോർട്സ് ഇട്ടതുകൊണ്ടാണ് അതിനകത്ത് കാണിക്കാതിരുന്നത്. ഫിഷ് ബിരിയാണി ഒക്കെ ആയിരുന്നു അവർക്ക്. വെജിറ്റേറിയൻസിന് അല്ലാത്ത ചോറ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഗസ്റ്റുകളുണ്ട് കേട്ടോ. അതൊക്കെ ഇതും അഗത്തിയുടെ ഒരു സൈഡാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ചുറ്റി പോയിട്ട് വേണം നമുക്ക് അഗത്തിയിലോട്ട് നമ്മുടെ ആ ഒരു ഷോറിലേക്ക് എത്താൻ. അപ്പോൾ ഇതിൻ്റെ അടുത്തുകൂടെയാണ്, തീരത്തുകൂടെയാണ് നമ്മൾ പോകുന്നത്. അറിയാൻ ദൂരമില്ലാതെയാണ് പോകുന്നത്. അവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ കളിക്കുകയും കുട്ടികളൊക്കെ കളിക്കുന്നത് കാണാം ബീച്ചിൽ. നല്ല രസമാണ് കാണാൻ. അതാണ് ഇവിടെ ദ്വീപിൽ വന്നാൽ കാര്യമായിട്ട് ഇതാണ്, ഈ ഒരു എന്താ പറയുക, ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാനുള്ളത്, പ്രകൃതിയാലുള്ള ഈ ഒരു ബീച്ചിൻ്റെ ഭംഗി. പിന്നെ ഇതുപോലെയുള്ള വാട്ടർ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട്. ബംഗാരം ദ്വീപിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിട്ടുള്ളത്. ബംഗാരം ദ്വീപിൽ ടൂറിസ്റ്റുകളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, അതുപോലെ കമൻറ്റ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങൾ ഇനിയുണ്ട്. ബംഗാരം ദ്വീപ് വിസിറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തീരത്തെത്തി, വണ്ടിയിൽ കയറി നമ്മൾ നേരെ നമ്മളെ വാസസ്ഥലത്തേക്ക് പോവാണ്, ഹോം സ്റ്റേയിലേക്ക് പോവാണ്.